ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് പാലാക്കാർക്കും ഇരാറ്റുപേട്ടക്കാർക്കും വളരെ സുപരിചിതമായ ഒരു ദേവാലയത്തിലേക്കാണ്, വെല്ലിച്ചൻ പള്ളി. ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ഉണ്ടാവുന്ന ഒരു ദേവാലയമാണത്. ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുന്ന പള്ളിയാണ്. നിങ്ങൾ നിയോഗങ്ങൾ പ്രാർത്ഥിച്ച് നോക്കുക, ഉറപ്പായിട്ടും സാധിച്ചു കിട്ടും. അത്രയ്ക്ക് അത്ഭുതങ്ങളാണ്. നമ്മൾ വെല്ലിച്ച എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യവും ദേവാലയത്തിൽ നടക്കും. ബാക്കി കാഴ്ച നമുക്കപ്പോ വീഡിയോയിൽ കാണാം. ഈ ദേവാലയം ഇരാറ്റുപേട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കോട്ടയത്ത് നിന്നും എറണാകുളത്തു നിന്നും പാലാ ഇരാറ്റുപേട്ട ബസ്സിൽ നമുക്ക് ഈ ദേവാലയത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നത്. അരുവിത്തറ പള്ളിയും 13-ാം നൂറ്റാണ്ട് വരെ മസ്തർമറിയത്തിന്റെ പേരിലായിരുന്നു. പ്രധാന അൽത്താരയുടെ മധ്യഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ രൂപം ഈ വസ്തുതയുടെ വ്യക്തമായ തെളിവാണ്. 13-ാം നൂറ്റാണ്ടിൽ ശത്രുക്കളുടെ കൈകളിൽ നിന്ന് രക്ഷ നേടാൻ നിലയ്ക്കലിൽ നിന്ന് ഒളിച്ചോടേണ്ടി വന്ന ഒരു സംഘം ക്രിസ്ത്യാനികൾ നിലയ്ക്കലിൽ നിന്ന് സെന്റ് ജോർജിന്റെ പ്രതിമ കൊണ്ടുവന്ന് ആരാധനയ്ക്കായി അരുവിത്തറ പള്ളിയിൽ സ്ഥാപിച്ചു. അന്നു മുതൽ അരുവിത്തറ പള്ളി സെന്റ് ജോർജിന്റെ പേരിൽ അറിയപ്പെടുവാൻ തുടങ്ങി. അരുവിത്തറയിലും പരിസരത്തുമുള്ള ആളുകൾ സെന്റ് ജോർജിന്റെ സഹായം തേടിയതിനാൽ ദൈവത്തിൽ നിന്നുള്ള ധാരാളമായ അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിച്ചു. അരുവിത്തറയിലെ സെന്റ് ജോർജ് പതുക്കെ അരുവിത്തറ വല്യച്ചൻ എന്ന പേരിൽ അറിയപ്പെട്ടു. കുരിശിൽ എണ്ണ ഒഴിക്കുന്നതും തിരികത്തിച്ച് പ്രാർത്ഥിക്കുന്നതും ഇവിടുത്തെ മറ്റൊരു മുഖ്യ ചടങ്ങാണ്. അരുവിത്തറ ദേശത്തിന്റെ സംരക്ഷകനായി ദൈവം നൽകിയ കനിവാണ് അരുവിത്തറ വല്യച്ചൻ എന്ന് അരുവിത്തറയുടെ സ്വകാര്യതയിൽ അറിയപ്പെടുന്ന ഈ വർഗീസ് സംഗത. ജീവിത ക്ലേശവും പാപഭാരവും ദുഷ്ടശക്തിയുടെ സ്വാധീനവും കൊണ്ട് ജീവിതം വ്യസനിക്കുമ്പോൾ അരുവിത്തറ വല്യച്ചൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന പ്രാർത്ഥനാ മന്ത്രവുമായി വല്യച്ഛന്റെ സന്നിധിയിൽ എത്തുന്നവർക്ക് സംഗത നൽകുന്ന സംരക്ഷണവും ഒരാശ്വാസമാണ്. തന്റെ സന്നിധിയിൽ വന്ന് മാധ്യസ്ഥം അപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാണ് വല്യച്ചൻ. അശ്വാരൂഢനായി വാഴുന്ന ഗീവർഗീസ് സഹത അരുവിത്തറയുടെ ആത്മചൈതന്യമാണ്. അരുവിത്തറ വല്യച്ചൻ ഭക്തർക്ക് വീട്ടിലെ ഒരു മുതിർന്ന അംഗത്തെ പോലെയാണ്. വിശേഷപ്പെട്ട അവസരങ്ങളിൽ വീട്ടിലുണ്ടാക്കുന്ന പലഹാരങ്ങളും ഓഹരിയും വല്യച്ചനെത്തിക്കാനും ഭക്തർ മറക്കാറില്ല. അരിവറുത്തതും കുരുമുളകുമാണ് ഇവിടുത്തെ പ്രധാന നേർച്ച. കള്ളപ്പം, നെയ്യപ്പം, കൊഴുക്കട്ട എന്നിവയും നേർച്ച പലഹാരങ്ങളാണ്. മുട്ടയും പാലും മിക്കവാറും നേർച്ചയായി ലഭിക്കാറുണ്ട്. തിരിയും കുന്തിരിക്കവും സ്നേഹപൂർവ്വം വല്യച്ചന് നിവേദിക്കുന്ന ഭക്തരുണ്ട്. കുരിശിൽ എണ്ണ ഒഴിക്കുന്നതും തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നതും ഇവിടുത്തെ മുഖ്യ ചടങ്ങാണ്. പുതിയ സ്ഥലം വാങ്ങുമ്പോഴും വീട് പണിയുമ്പോഴും കുറച്ച് മണ്ണ് വല്യച്ചന് കൊടുക്കുന്ന പതിവ് ഇവിടെയുണ്ട്. എണ്ണ, തൈര്, തേൻ, കോഴി, മൂരിക്കിടാവ്, ആട് എന്നിവയും പള്ളിക്ക് കാഴ്ചയായി കൊടുക്കുന്നതും പതിവാണ്. ചരിത്രപ്രസിദ്ധമാണ് അരുവിത്തറ തിരുനാൾ. കേരളത്തിൽ നിന്നും കേരളത്തിന് വെളിയിൽ നിന്നും പ്രത്യേകിച്ച് തമിഴ് ദേശത്ത് നിന്നും നാനാജാതി മതസ്ഥരാണ് അരുവിത്തറ തിരുനാളിന്റെ സമയത്ത് അരുവിത്തറ വല്യച്ഛന്റെ മാധ്യസ്ഥം അപേക്ഷിക്കുന്നതിനായി ഈ ദേവാലയം സന്ദർശിച്ച് പ്രാർത്ഥിക്കുക. ഏപ്രിൽ 23, 24, 25 തീയതികളിലാണ് പ്രധാന തിരുനാളുകൾ. ഏപ്രിൽ 24-ാം തീയതി ഈ ദേവാലയത്തിലെത്തി പ്രാർത്ഥിക്കുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം
ലഭ്യമാകുന്നു എന്നത് അരുവിത്തറയുടെ പ്രത്യേകതയാണ്. ഈ അധികാരം 1914 ഭാഗ്യസ്മരണാർഹനായ വിശുദ്ധ പത്താം പിയൂസ് മാർപാപ്പ നൽകിയിട്ടുള്ളതാണ്. അരുവിത്തറ പള്ളിയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ദിവ്യകാരുണ്യ കേന്ദ്രീകൃതമാണ്. വെള്ളിയാഴ്ചകളിൽ എപ്പോഴും കുർബാനയുണ്ട്. ആദ്യ വെള്ളിയാഴ്ചകളിൽ 10 വിശുദ്ധ കുർബാനയാണ് ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുന്നത്. 15 ദിവസം നീണ്ടു നിൽക്കുന്ന തിരുനാൾ ദിവസങ്ങളിൽ 111 കുർബാന അർപ്പിക്കപ്പെടുന്നുണ്ട്. കുംഭസരിച്ച് വിശുദ്ധീകരണം പ്രാപിച്ചാണ് ഈ ദീപ് പങ്കുചേരുന്നത്. നിത്യാരാധന ചാപ്പലിൽ എന്നും രാവിലെ 8 മുതൽ വൈകുന്നേരം 3:45 വരെ ആരാധനയുണ്ട്. ബുധൻ വെള്ളി ദിവസങ്ങളിൽ വെള്ളിച്ചന്റെ നൊവേനയുണ്ട്. ശനിയാഴ്ചകളിൽ സ്വർഗാരോപിത മാതാവിന്റെ നൊവേനയും. 9 ദിവസം അടുപ്പിച്ച് നൊവേനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചാൽ കൂടുതൽ ദൈവാനുഗ്രഹം ലഭിക്കുമെന്നാണ് ഭക്തരുടെ സാക്ഷ്യം. തിരുനാൾ പ്രദക്ഷിണത്തിൽ വെള്ളിയച്ഛന്റെ തിരുസ്വരൂപത്തിന് ആലവട്ടവും വെഞ്ചാമരവും പിടിക്കുന്ന പതിവുണ്ട്. പ്രദക്ഷിണത്തിന് മുൻപിൽ കോൽവിളക്ക് പിടിക്കാറുണ്ട്. വെള്ളിയച്ഛന്റെ തിരുസ്വരൂപം ഇറങ്ങുന്നതിന് മുൻപ് റാഫേൽ മാലാഖയുടെ രൂപം ഇറക്കണം. ഇവർ രണ്ടുപേരും തിന്മയുടെയും ശക്തികൾക്കെതിരെ പടവെട്ടുന്നവരാണല്ലോ. വെള്ളിച്ചന്റെ തിരുസ്വരൂപം തുടയ്ക്കുന്നത് വീഞ്ഞുമുക്കിയാണ്. തിരുനാൾ കഴിയുന്ന ദിവസം ആനയെ കുമ്പിടിപ്പിക്കുന്ന ചടങ്ങുമുണ്ട്. നീന്തൽ ശയന പ്രദീക്ഷണം എന്നിവയും ഇവിടെ നേരത്തെ നിലവിലുണ്ടായിരുന്നു. ഫൊറോന പള്ളിയിൽ നിന്ന് 500 മീറ്റർ ദൂരം മലയുടെ അടിവാരത്തെത്തുന്നു. അന്നു മുതൽ ഒരാൾക്ക് ധ്യാനാത്മകമായ മാനസികാവസ്ഥയിലേക്ക് നീങ്ങാൻ മതിയായ ദൃശ്യങ്ങളുണ്ട്. തിരുവെഴുത്തുകളുടെ ശില്പ സൗന്ദര്യം ആസ്വദിച്ച് കുരിശിന്റെ വഴിയിലെ 14 സ്ഥലങ്ങൾ, ജേക്കബിന്റെ കിണർ, ഗെറ്റ്സമൻ തോട്ടം, മറിയത്തിന്റെ മടിയിലെ യേശു, ജോനാ പ്രവാചകനും തിമിംഗലവും, ഗിരിപ്രഭാഷണവും, ഉയർത്തെഴുന്നേറ്റ യേശു, ദൃശ്യങ്ങളുടെ നീണ്ട നിര ഈ സ്ഥലത്തിന് ഒരു ആകാശ പ്രഭാവലയം സൃഷ്ടിക്കുന്നു. മലനിരകൾ പ്രദാനം ചെയ്യുന്ന പ്രകൃതിയുടെ തലകറങ്ങുന്ന ആഹ്ലാദങ്ങൾ വിനോദസഞ്ചാരികൾക്കും ഭക്തരായ തീർത്ഥാടകർക്കും ഒരുപോലെ നവോന്മേഷം പകരുന്നു. ശാന്തമായ അന്തരീക്ഷവും ഇളം കാറ്റിന്റെ അകമ്പടിയോടുകൂടെ കുന്നിൻമുകളിൽ നിന്നുള്ള വിശാലമായ കാഴ്ചയും ഈ ദിവ്യ സ്ഥലത്തിന്റെ പ്രത്യേകതകളാണ്. വെള്ളിയച്ഛൻ കാനനം വൈവിധ്യമാർന്ന സസ്യങ്ങളുടെയും മരങ്ങളുടെയും ഭവനമാണ്. അത് പ്രദേശത്തിന്റെ പ്രാകൃതമായ വിശുദ്ധിയെ വർദ്ധിപ്പിക്കുന്നു. അലങ്കാര വിളക്കുകൾ കടിപ്പിക്കുകയും ചെയ്ത കല്ല് പൊതിഞ്ഞ പാതകളിലൂടെ മുകളിലേക്ക് നടത്തം ഹൃദ്യമായ അനുഭവമാണ്. സമീപത്തെ വെള്ളിയച്ഛൻ ഗ്രാമം, ഇടവകയിലെ ഭവനരഹിതർക്കുള്ള നിരവധി വീടുകളും, പഴയ അരുവിത്തറ പള്ളിയുടെ പകർപ്പായ പള്ളിയും, നാൽപ്പാമര കുരിശും 4 ഔഷധമരങ്ങളുടെ പുറന്തൊലികൾ കൊണ്ട് നിർമ്മിച്ചതാണ്. യേശുവിന്റെ മാതൃകയിൽ നിർമ്മിച്ച ചെറിയ പള്ളിയും ശവകുടീരവും സ്ഥലത്തിന്റെ വാസ്തുവിദ്യാ സൗന്ദര്യത്തെ കുറിച്ച് സംസാരിക്കുന്നു. വെള്ളിയാഴ്ചകളിൽ കുരിശിന്റെ വഴിയും തുടർന്ന് വിശുദ്ധ കുർബാനയും നൊവേനയും നടക്കുന്നു. ഇത് വിശ്വാസികൾക്ക് ശുദ്ധീകരണത്തിന്റെ അവസരമാണ്. 50 ദിവസങ്ങളിലായി പള്ളിയിൽ നിന്ന് മലയടിവാരം വരെ ജപമാല പ്രദക്ഷിണവും തുടർന്ന് കുരിശിന്റെ വഴിയും 1000 കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന വിശുദ്ധ കുർബാനയും നടക്കും. നോമ്പുകാലത്തിലെ 40-ാം വെള്ളിയാഴ്ചയും ദുഃഖ വെള്ളിയാഴ്ചയും തീർത്ഥാടകർക്ക് മൺപാത്രങ്ങളിൽ കഞ്ഞിയും വിളമ്പുന്നു.
ഈ കുന്നിനു മുകളിൽ നിന്ന് നമുക്ക് മനോഹരമായ ഒരു ദൃശ്യം ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. തൊടുപുഴയും പാലായും ഈരാറ്റുപേട്ടയും എല്ലാം അടങ്ങുന്ന ഒരു വലിയ ദൃശ്യവിസ്മയം നമുക്ക് ഈ കുന്നിനു മുകളിൽ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. അരുവിത്തറ വല്യച്ഛൻ എന്ന് സ്നേഹപൂർവ്വം വിളിക്കപ്പെടുന്ന സെന്റ് ജോർജ് ജാതിമതഭേദമന്യേ വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള ഭക്തരുടെ ഹൃദയങ്ങളെ പ്രിയപ്പെട്ട സ്ഥാനം വഹിക്കുന്നു. 16-ാം നൂറ്റാണ്ടിൽ നിലയ്ക്കൽ നിന്ന് ഈ സ്ഥലത്തേക്ക് കൊണ്ടുപോകപ്പെട്ട സെന്റ് ജോർജിന്റെ വിശുദ്ധ രൂപം ഈ ദേവാലയത്തിന്റെ പവിത്രതയെ ഉൾക്കൊള്ളുന്നത്. വിശുദ്ധ കുരിശ് പ്രൗഢിയോടെ നിൽക്കുന്ന കുന്നിന് അരുവിത്തറ വല്യച്ഛന്റെ നാമം വഹിക്കുന്നു. സെന്റ് തോമസിന്റെ മിഷണറി പ്രയത്നങ്ങളും സെന്റ് ജോർജിന്റെ വൈദിക ഇടപെടലും പോലെ രക്ഷയുടെ സത്യയെ പ്രീതിപ്പെടുത്തുന്ന കുരിശ് കുന്നിൻമുകളിൽ നിന്ന് നഗരത്തിലേക്ക് അതിന്റെ ദൈവമുള്ള നോട്ടം വെച്ചു. അതിന്റെ പ്രകാശം ഒരു വിളക്കുമാടം പോലെ ആയിരക്കണക്കിന് ആളുകളുടെ യഥാർത്ഥ വിശ്വാസത്തിന്റെ പാതയിലേക്ക് നയിക്കുകയും എണ്ണമറ്റ ആത്മാക്കളുടെ ആത്മീയമായ യാത്രയെ പ്രകാശിപ്പിക്കുകയും ചെയ്യും. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുമായുള്ള യാത്ര ഇനിയും തുടരുന്നതാണ്. അതുവരെ ദൈവനാമത്തിൽ എല്ലാവർക്കും നന്മകൾ നേരുന്നു.